ഇപ്പോൾ പത്തനംതിട്ടയിൽ കനത്ത മഴയാണെന്നുള്ള വാർത്ത വരുന്നുണ്ട്. നദികളിൽ ജലനിരപ്പ് ഉയരുന്ന സാഹചര്യം, പമ്പയിലുമെല്ലാം ജലനിരപ്പ് അതിവേഗം ഉയരുക തന്നെയാണ്. മണിയാർ അണക്കെട്ടിന്റെ സ്പിൽവേ വഴി കൂടുതൽ വെള്ളം തുറന്നുവിടും. റാന്തി ടൗണിലെല്ലാം വെള്ളം കയറിയൊരു സാഹചര്യമാണുള്ളത്. നേരത്തെ ബിദിൻ എംദാംസ് അല്പം വിവരങ്ങൾ നൽകിയിരുന്നു. ബിദിനിലേക്ക് വീണ്ടും പോവുകയാണ്. ബിദിൻ, ഒരു മണിക്കൂറിന് ശേഷം ഇപ്പോൾ എന്താണ് റാന്നി ടൗണിലടക്കം സ്ഥിതി? എന്താണ് മേഖലയിൽ നിന്നുള്ള റിപ്പോർട്ട്? രജനി, റാന്നി ടൗണിൽ ക്രമാതീതമായി വെള്ളം ജലനിരപ്പ് ഉയരുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ നിലവിൽ ഇവിടെ നിന്ന് കാണാൻ സാധിക്കുന്നത്. ഇന്ന് രാവിലെ നമ്മൾ മഴ തുടങ്ങിയ സമയത്ത് പത്തനംതിട്ടയിലെ വിവിധ പ്രദേശങ്ങളിൽ മഴയുടെ ഒരു സാധ്യത എത്രത്തോളമാണെന്ന് പരിശോധിക്കുന്നതിൻ്റെ ഭാഗമായി നമ്മൾ രാവിലെ ഇവിടെ എത്തിയതാണ്. പക്ഷേ രാവിലെ നമ്മൾ ഇവിടെ എത്തിയപ്പോൾ കണ്ട റാന്നി ടൗൺ അല്ല ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. നിലവിൽ തികച്ചും വ്യത്യസ്തമായി ഏകദേശം ഒരു 2-3 മണിക്കൂറുകൾ കൊണ്ട് തന്നെ റാന്നി ടൗൺ മുഴുവൻ മുങ്ങുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നു. കടകളിലേക്കൊക്കെ തന്നെ വെള്ളം കയറുന്നു, പെട്രോൾ പമ്പുകൾ മുങ്ങുന്നു, സമീപത്തുള്ള വീടുകളിൽ നിന്നും ആളുകളെ മാറ്റി പാർപ്പിക്കുന്നു. നിലവിൽ ഏകദേശം 2018 സമാനമായ ഒരു തരത്തിലേക്ക് തന്നെ റാന്നി ടൗണിലേക്കുള്ള വെള്ളപ്പൊക്കം മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. 2018 ആദ്യം വെള്ളം കയറിയ പ്രദേശമാണ് ഞാനിപ്പോൾ നിൽക്കുന്ന റാന്നിയുടെ മേഖലകൾ. ഈ പ്രദേശങ്ങളിലെല്ലാം തന്നെ ഇപ്പോഴും തുടർച്ച വാഹനങ്ങളൊന്നും തന്നെ പോകാൻ കഴിയുന്നില്ല. വാഹനങ്ങളൊക്കെ തന്നെ വെള്ളത്തിന് അടിയിൽ മുങ്ങുന്ന ഒരു സാഹചര്യമുണ്ട്. ഇവിടെ നിന്നും മറ്റ് ദൂരപ്രദേശങ്ങളിലേക്ക് ഒന്നും തന്നെ പോകാൻ കഴിയുന്നില്ല. വടശ്ശേരിക്കരയിലേക്ക് പോകുന്ന റോഡ് പൂർണ്ണമായും മുങ്ങി. നമ്മളിങ്ങോട്ട് വരുന്ന സമീപ പ്രദേശങ്ങളിലെല്ലാം തന്നെ നമ്മൾ വരുന്ന സാഹചര്യങ്ങളിലെല്ലാം തന്നെ പൂർണ്ണമായും വെള്ളം കയറി മുങ്ങുന്ന ഒരു സാഹചര്യമാണ്. ഇവിടെ നിന്നും കടകളിൽ നിന്നെല്ലാം തന്നെ സാധനങ്ങളൊക്കെ തന്നെ മാറ്റുന്നു. കഴിഞ്ഞ 2018 ഒരു ഓർമ്മപ്പെടുത്തലുണ്ട്. കാരണം ആ സമയത്ത് ഒന്നും തന്നെ ഒരു മുന്നൊരുക്കങ്ങളും ഇല്ലാതെ 2018 വെള്ളം മുങ്ങിയിരുന്നു. അതിൻ്റെ എല്ലാം ഒരു ഓർമ്മപ്പെടുത്തലുകളും ആ ഓർമ്മകളൊക്കെ വെച്ചുകൊണ്ട് തന്നെ വ്യാപാരികളെല്ലാം തന്നെ കടകളടച്ചു. അവർ എടുത്തു മാറ്റേണ്ട സാധനങ്ങളെല്ലാം തന്നെ മാറ്റി. ആ പമ്പയിലും ജലനിരപ്പ് ക്രമാതീതമായി ഉയരുന്നതിൻ്റെ ഭാഗമായി തന്നെയാണ് റാന്നി ടൗണിലേക്ക് ഇപ്പോൾ നിലവിൽ വെള്ളം കയറിയിരിക്കുന്നത്. മണിയാറിലും മൂഴിയാറിലും അണക്കെട്ടുകളിൽ ഷട്ടറുകൾ തുറന്നിരിക്കുകയാണ്. മണിയാർ അണക്കെട്ടിൽ 5 ഷട്ടറുകളും മൂഴിയാർ അണക്കെട്ടിൽ 2 ഷട്ടറുകളും തുറന്നിട്ടുണ്ട്. 5 അടിയോളം ആ മണിയാർ അണക്കെട്ടിലെ ഷട്ടറുകൾ ഉയർത്തിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി തന്നെ മണിയാറിൻ്റെ തീരപ്രദേശത്തും വലിയ രീതിയിലുള്ള വെള്ളമുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്ന ഈ റാന്നി പ്രദേശത്ത് നമ്മൾ രാവിലെ, ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ, രാവിലെ വന്നതിലുമൊക്കെ വലിയ തരത്തിലേക്ക് വെള്ളം കയറുന്ന ഒരു സാഹചര്യമുണ്ട്. എല്ലാ സ്ഥലങ്ങളിൽ നിന്നും വാഹനങ്ങളൊന്നും തന്നെ പോകാൻ കഴിയുന്നില്ല. ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെടുന്നു. വടശ്ശേരിക്കരയിലേക്ക് പോകാൻ കഴിയുന്നില്ല. അങ്ങനെ ഇതിൻ്റെ പ്രദേശപ്രദേശങ്ങളിലെല്ലാം തന്നെ വീടുകളിലൊക്കെ തന്നെ വെള്ളം കയറുന്നു. പെരുന്നാട് ഭാഗതയിൽ ഐത്തല വേളിയുള്ള മേഖലകളിലെല്ലാം തന്നെ വെള്ളത്തിൽ മുങ്ങുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഏതായാലും നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ ആളുകളെല്ലാം തന്നെ വാഹനങ്ങൾ മാറ്റാനും കടകളിൽ നിന്ന് സാധനങ്ങൾ മാറ്റാനും വീട്ടിലെ സാധനങ്ങളൊക്കെ തന്നെ മാറ്റാനുള്ള ശ്രമങ്ങളെല്ലാം തന്നെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നാട്ടുകാരുടെയും ഒപ്പം ദുരന്ത നിവാരണ വിഭാഗത്തിൻ്റെയും നേതൃത്വത്തിൽ തന്നെയാണ് ഇവിടെ രക്ഷാപ്രവർത്തനങ്ങൾ അടക്കമുള്ള നിലവിലാരും കുടുങ്ങിപ്പോകുന്ന ഒരു സാഹചര്യം ഒഴിവാക്കാൻ വേണ്ടിയുള്ള തരത്തിലേക്ക് മുൻകരുതൽ പ്രവർത്തനങ്ങളെല്ലാം തന്നെ നടക്കുന്നു. റാന്നിയിലെ റോഡ് പൂർണ്ണമായും മുങ്ങിയിരിക്കുകയാണ്. ശരി ബിദിൻ, സുരക്ഷിതനായ സ്ഥലത്ത് നിന്നുകൊണ്ട് തന്നെ വാർത്ത റിപ്പോർട്ട് ചെയ്യുക. എന്തായാലും റാന്നി ടൗണിൽ നിന്നാണ് ബിദിൻ എംദാസ് ഈ വിവരങ്ങൾ നൽകിയത്. ആശങ്കപ്പെടുത്തുന്ന ദൃശ്യങ്ങൾ തന്നെയാണ് പത്തനംതിട്ടയിൽ നിന്ന് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. പമ്പാ നദിയിലെ ജലനിരപ്പ് ക്രമാതീതമായി ഉയരുന്ന ഒരു സാഹചര്യം, ഡാമുകൾ തുറന്നുവിട്ടതുകൊണ്ട് തന്നെ നദിയിലെ, പമ്പാ നദിയിലെ മാത്രമല്ല മറ്റു നദികളിലെയൊക്കെ ജലനിരപ്പ് ഉയരുന്ന സാഹചര്യം ഉണ്ട്. കോട്ടയത്ത് ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിലൊക്കെ ഇതുപോലെ നദികളിലെ ജലനിരപ്പ് ഉയരുന്നത് പലയിടങ്ങളിലേക്കും വെള്ളം കയറുന്നതിന് കാരണമായിട്ടുണ്ട് എന്ന് തന്നെയാണ്. അപ്പോൾ ഒരു വശത്ത് രാജമലയിലെ മണ്ണിടിച്ചിലിൻ്റെ വലിയ ദുരന്തം നിൽക്കുമ്പോൾ തന്നെ മറ്റിടങ്ങളിൽ നിന്നും ഇത്തരത്തിൽ ആശങ്കപ്പെടുത്തുന്ന ദൃശ്യങ്ങൾ തന്നെയാണ് ഓരോ മണിക്കൂറുകളിലും വന്നുകൊണ്ടിരിക്കുന്നത്. പല ജില്ലകളിലും മഴ കനത്ത് പെയ്യുകയാണ്.